ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പ്രോമിസ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഗ്രൂമിംഗ് വീഡിയോ കാണിച്ചു തരാമെന്ന് അപ്പോൾ ലിയോ ലാവിയുടെ ഗ്രൂമിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സൺഡേ രാവിലെ തന്നെ അവരെ കളിക്കാൻ വിടുകയാണ് ഇനി തിരിച്ചു വരുമ്പം എങ്ങനെയാണ് അവരെ കോലമെന്ന് നിങ്ങൾക്ക് കണ്ടാൽ പോലും മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ കളിക്കാനായിട്ട് ഞങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് പോവുകയാണ് കം ഓൺ ലിയോ ലെറ്റ്സ് ഗോ യെസ് അപ്പൊ ലിയോ വിനോവയൊക്കെ ഒന്ന് സ്മെല് ചെയ്ത് നോക്കുകയാണ് കുറെ കാലമായി ഞങ്ങൾ ഇതിൽ പോയിട്ട് ആഹാ ഇതും കൊണ്ടും ചെയ്യാനായല്ലോ ആഹാ പേരൊക്കെ എഴുതാനോ അപ്പൊ ഇതാണ് നമ്മുടെ ലിയോന്റെ കാറ് ലിയോന്റെ ഫേവറേറ്റ് കാറാണ് ലിയോൻ ആദ്യമായിട്ട് എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ കാറിലാണ് അവിടേക്ക് പോവാൻ പറ്റില്ല ലിയോ എങ്ങനെ നമ്മൾ പോവാ ലോക്ക്ഡൌൺ അല്ലേ അങ്ങോട്ട് പോവാൻ പറ്റില്ല കേട്ടോ സൺഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ ഗാർഡനിങ് ഡേയും കൂടെയാണ് അപ്പൊ വെയിലൊക്കെ ഉണ്ട് നന്നായിട്ട് അപ്പൊ കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റി നടാന്നുള്ള പ്ലാനിലാണ് ഇപ്പൊ ഞങ്ങൾക്ക് 10 മണി പോകുന്നത് കൊറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ വരുന്നുണ്ട് ലാവി നമുക്ക് ഈ കൊറോണ ഒക്കെ മാറിയിട്ടേ പുറത്തൊക്കെ ഒന്ന് പോകാൻ പറ്റുമോ നടക്കാനൊക്കെ പറ്റുമോ വല്ല അഭിപ്രായം എന്താണ് കുട്ടിയുടെ അഭിപ്രായം പറയൂ ഏ പറയൂ ഒരു അഭിപ്രായം ഇല്ലേ ഇതാണ് ലാവിന്റെ എക്സസൈസ് ലാവിനെ തടി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും എന്നുള്ളതാണ് കാണിക്കുന്നത് ആ കാക്കത വീണ്ടും വന്നിട്ടുണ്ട് ബാക്കിയുള്ളവന്റെ സ്വൈര്യൊക്കെ എടുക്കാനായിട്ട് എടോ കാക്ക ഒന്ന് നിർത്ത് ഹലോ ധൈര്യം ഉണ്ടെങ്കിൽ താഴെ വന്ന് കളിക്ക് അല്ലേ ലിയോ ശരിയാക്കുന്നു അല്ലേ അങ്ങനെ നമ്മൾ ഇന്ന് ലിയോ ലാവിന്റെ ഗ്രൂമിങ് ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇവർക്ക് ഗ്രൂം ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് എല്ലാ സൺഡേസും ഇവരെ കുളിപ്പിക്കും അല്ലാതെ മന്ത്ലി വൺസ് ഒരു അടിപൊളി ഗ്രൂമിങ്ങും ചെയ്യാറുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പൊ ആദ്യത്തെ ടിപ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഗ്രൂം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ജോഡി പഴയ ഡ്രസ്സ് മാറ്റിവെക്കുക കാരണം ഇവരുടെ ഗ്രൂം ചെയ്യാനായിട്ട് ആ ഒരു ദിവസം മാത്രം ഇടാനായിട്ട് ഒരു പഴയ ഡ്രസ്സ് മാറ്റിവെക്കണം ആ ഒരു കോലമാണ് ഇത് അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കാരണം നിങ്ങളെ എല്ലാ ഡ്രസ്സും മോശമാവില്ലല്ലോ ഒരു 2 ഡ്രസ്സ് മാത്രം മാറ്റി വെച്ചാൽ ആ ഡ്രസ്സ് മാത്രമല്ലേ മോശമാവുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഒരു ഡ്രസ്സ് മാറ്റിവെക്കുക അപ്പോൾ ആ ഗ്രൂമിങ് ഡേയിൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇവരുടെ കൂടെ ഇങ്ങനെ ആടിപ്പാടി കളിക്കുക അപ്പോൾ ഇവരെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവർ കളിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ കയറിയിട്ട് ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കരുത് ഇവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഇവരൊന്ന് റിലാക്സ് ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ കിടന്നൊന്ന് റിലാക്സ് ആവട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം കോമ്പിങ് അപ്പം ഞാൻ ഇവർക്ക് യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് കോമ്പാണ് ശരിക്കും ഇതിന് പിടിയൊക്കെ ഉള്ള ഗ്രിപ്പുള്ള ടൈപ്പൊക്കെ കോമ്പ് മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കോമ്പ് നിങ്ങൾ മേടിക്കുക അപ്പോൾ ഇതെനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ഗ്രിപ്പൊക്കെ ഉള്ള കോമ്പൊക്കെ ഞാൻ യൂസ് ചെയ്ത സമയത്ത് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മോശമായിപ്പോയ പോലെ എനിക്ക് തോന്നി പക്ഷേ ഇത് കുറേ കാലം നിൽക്കും അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ കോമ്പ് ചെയ്യാനുള്ള കാൻഡിഡേറ്റ് നമ്മുടെ ലിയോനെയാണ് എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ലിയോ ഇതേ റിലാക്സ് ചെയ്ത് ഇവിടെ കിടക്കുന്നുണ്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കോമ്പ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പോൾ ഒരു പ്രഷറും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരില്ല അപ്പോൾ നമുക്ക് കോമ്പ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ ഈ ഒരു കോളർ ഒന്ന് ഊരിക്കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക്
കോമ്പേ അവനെ കോമ്പ് ചെയ്യുന്ന സമയത്ത് ഇതേ നമ്മൾ ഇങ്ങനെ താഴോട്ടുള്ള ഈ ഒരു ഡയറക്ഷനിൽ കോമ്പ് ചെയ്യുക അപ്പോൾ ഓരോ ഡോഗ്സിനും അവരുടെ ഹെയർ ഷെഡ് ആവുന്നത് ഓരോ സീസണിലായിരിക്കും ഞാൻ പപ്പീസിൻ്റെ കേസ് അല്ല പറയുന്നത് കുറച്ച് അഡൾട്ട് ആയിട്ടുള്ള ഡോഗ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ലാവിക്കാണ് ഇവിടെ ഹെയർ കൂടുതലായിട്ട് പോകുന്നത് ലിയോനല്ല ലിയോൺ ഒരു മാർച്ച് ഏപ്രിൽ അതാണ് ലിയോൻ്റെ ഒരു സമയം ലാവിക്ക് മെയ് ജൂൺ ആണ് ഒരു സമയം അതായത് വേനൽക്കാലത്തായിരിക്കും ഭയങ്കരമായിട്ട് ഹെയർ ലൂസ് ആവുക അതല്ലാതെ ഒക്ടോബർ നവംബർ ഡിസംബർ ആണ് ഡോഗ്സിൻ്റെ ഹെയർ കൂടുതലും പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ ഇപ്പൊ ലാവിക്കാണ് ഇവിടെ ഹെയർ നന്നായിട്ട് പോകുന്നത് ലിയോൻ അത്രയായിട്ടില്ല കണ്ടോ ലിയോന് ഹെയർ ലോസ് വളരെ കുറവാണ് ഇപ്പം അപ്പൊ നമ്മൾ ആദ്യം നെക്കിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ചെയ്തു ഇനി താഴോട്ടായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ ഈ ഹെയർ ലോസ് ഉള്ള ഡോഗ്സിനെ നിങ്ങൾ ഡെയിലി കോംബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഹെയർ നല്ലോണം പോകുന്നുണ്ടല്ലോ അപ്പൊ കോംബ് ചെയ്യേണ്ടാന്ന് അതൊരു തെറ്റായ ധാരണയാണ് നമ്മൾ ആ ഹെയർ തന്നെ എല്ലാം കളയാണ് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഹെൽത്തി അല്ലാത്ത ഹെയർസ് ആണ് അങ്ങനെയുള്ള ഹെയർസ് ആണ് കൊഴിഞ്ഞു പോകുന്നത് അപ്പൊ ആ ഒരു ഹെയർ അവരുടെ ബോഡിയിൽ കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ഡെയിലി രണ്ടു നേരമൊക്കെ കോംബ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ നാച്ചുറലി ഒരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഓയിലാണ് ഇവരുടെ സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മളിങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കലാണ് പിന്നെ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കോംബ് ചെയ്യുമ്പം ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കാരണം ഹെയറൊക്കെ ഉണ്ടാവാനും സ്കിന്നിനും ഒക്കെ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇവർക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അപ്പൊ നമ്മൾ ലിയോനെ ഫുള്ളായിട്ട് കോംബ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കിത് ഇത്രേ ഹെയർ ആണ് ലിയോന് പോയിട്ടുള്ളത് ഇതൊക്കെ നോർമലാണ് കാരണം ഇതൊക്കെ നമ്മൾ എപ്പോഴും അവരെ കോംബ് ചെയ്യുന്ന സമയത്ത് ഒരു നോർമൽ ഡോഗിന് പോകുന്ന ഒരു ഹെയർ ആണ് അപ്പൊ ലിയോന് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഹെയർ ലോസ് ഒന്നുമില്ല പിന്നെ നമ്മൾ കോംബ് ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുമ്പം എല്ലാ സ്ഥലവും നമ്മളിത് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക കണ്ടോ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക ഹാ നിങ്ങൾക്കൊരു സാധനം കാണിച്ചരാ എവിടെ ലിയോ അത് ദേ ലിയോനൊരു ബ്ലാക്ക് ഹെയർ ഉണ്ട് ഇതാ ഇതാ കണ്ട ലിയോനൊരു ബ്ലാക്ക് ഹെയർ ഉണ്ട് ഇതാ ടെങ് ടെങ് ഇതാണ് ലിയോൻ്റെ ബ്ലാക്ക് ഹെയർ മേ ബി ലിയോനും ലാവിക്കും കുട്ടി ഉണ്ടാകുമ്പോൾ ഒരു ബ്ലാക്ക് ലാബ് ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നമ്മളിങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ കാരണം ടിക്സോ അല്ലെങ്കിൽ ഫ്ലീസോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നിങ്ങൾ എപ്പോഴും എപ്പോഴും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ടിക്സിനെ ഒന്നും നമുക്ക് ചിലപ്പം നമ്മളെ കണ്ണുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല ഇടയിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ഒബ്സർവ് ചെയ്യണം നന്നായിട്ട് പിന്നെ ലിയോന് ഒരു തവണ ടിക് ഫീവറും കൂടി വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ലിയോൻ്റെ ബോഡിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിക്സ് ഉണ്ടോ എന്ന് നോക്കാറുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് ഈ ചെവിയുടെ ബാക്ക് സൈഡിലാണ് ടിക്സിനെ കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത് കേട്ടോ അപ്പോൾ ചെവീൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് നോക്കുക നോക്കിയെടുത്തോളാം ഇപ്പൊ ലിയോന്റെ ചെവിയിലൊന്നും അല്ല എവിടെയൊന്നും ടിക്സ് ഇല്ല അപ്പൊ നമ്മള് ലിയോ കുട്ടനെ ഇങ്ങനെ ഗ്രൂം ചെയ്ത് അല്ല കോംബ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടേ ഒരാളിങ്ങനെ റിലാക്സ് ചെയ്തതേ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ആൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി നമ്മൾ വൈകിട്ടുണ്ടെങ്കിൽ ലാവി സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ തെറി വിളിക്കും അതുകൊണ്ട് നമുക്ക് ലാവിക്ക് ഗ്രൂം ചെയ്ത് കൊടുക്കാം അല്ല കോംബ് ചെയ്ത് കൊടുക്കാം അപ്പൊ ലാവിന്റെ കോളർ ഒന്ന് വരട്ടെ ലാവിക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അയ്യോ ലാവിന്റെ കണ്ണ് നോക്ക് എന്താണ് ആസ്വദിക്കുന്നത് അയ്യോ നമ്മളൊക്കെ സ്പാക്ക് പോയിരിക്കുന്ന പോലെ ഉണ്ട് കണ്ടോ ലാവിക്ക് നല്ല ഹെയർ ലോസ് ആണ് അത് സീസണാണ് ലാവിക്ക് ഈ ഒരു മെയ് ജൂൺ മന്ത് നന്നായിട്ട് ഹെയർ പോവും അതുകൊണ്ട് തന്നെ നമ്മളിപ്പം
ഫിഷ് ചാള കിട്ടുന്ന സമയത്തൊക്കെ ചാള കൊടുക്കാറുണ്ട്. അതേപോലെ ഫർ ഗ്ലോ കൊടുക്കുന്നുണ്ട് ഡെയിലി. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാലും സീസൺ വൈസ് ഹെയർ ലോസ് പോകുമ്പോൾ നമ്മൾ തന്നെ എന്ത് സപ്ലിമെൻറ്റ്സ് കൊടുത്താലും കാര്യമില്ല. അത് അവരുടെ ആ ഒരു ടൈമിൽ ഹെയർ പോകുന്നതാണ്. അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും റാഷസോ അലർജീസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. അപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ എല്ലാവർക്ക് ഹെയർ ലോസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് തന്നെ ആ ശുണ്ടരി കുട്ടിയാണ്, നമ്മൾ ശുണ്ടരി കുട്ടിയാവാൻ പോവാണേ. അങ്ങനെ ലാവിനെ നല്ലോണം കോംബ് ചെയ്തപ്പോഴത്തേക്കും ദേ ഇത്ര ഹെയർ കിട്ടി. ഇത് ഹെയർ ലോസ് തന്നെയാണ്, സീസണൽ ആയിട്ടുള്ള ഹെയർ ലോസ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ലിയോൻ്റെ ഹെയർ പോയിട്ടുള്ളൂ, അത് നോർമലാണ്. പക്ഷേ കഴിഞ്ഞ മാസമൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയോനായിരുന്നു ഹെയർ ലോസ് ഉണ്ടായിരുന്നത്. അപ്പം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നെയിൽ കട്ടിങ്. ഓക്കെ, നെയിൽ കട്ടിംഗ് എന്ന് പറയുമ്പം നമ്മൾ ഹ്യൂമൻസിൻ്റെ നെയിൽ കട്ട് ചെയ്യുന്ന പോലത്തെ നെയിൽ കട്ടർ അല്ല ഇവർക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ഇവർക്ക് ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലുള്ള ഒരു നെയിൽ കട്ടറാണ് നമുക്ക് മേടിക്കാൻ കിട്ടുക. ഇതിൻ്റെ പല ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ കുറേ കാലം മുന്നേ വാങ്ങിച്ചൊരു നെയിൽ കട്ടറാണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതുവരെ ഇതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ലിയോ ലാവിൻ്റെ നെയിൽ കട്ട് ചെയ്യാറുള്ളത്. അപ്പം നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഇവർക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നെയിൽ കട്ട് ചെയ്ത് കൊടുക്കരുത്. ഒന്ന് ചരിച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നെയിൽ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പം നോക്കിക്കോ ലിയോൻ്റെ ഈ നെയിൽ കണ്ടോ, നമ്മൾ വിചാരിക്കുന്നത് ഇത് ഭയങ്കരമായിട്ട് വലുതായല്ലോ, അപ്പോൾ ഇത് കുറേ കട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ വിചാരിക്കും ഓൾമോസ്റ്റ് ഇത് ഇത്ര വരെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും, കാരണം ഇത് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. ഇവർക്ക് നെയിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ചെറിയ രീതിയിൽ മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് ഈ ഒരു സൈഡിൽ നിന്ന് വളരെ ചെറിയ രീതിയിൽ കേട്ടോ. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഒറ്റക്കട്ട്. ആ യെസ്, കട്ട് ചെയ്തു ഇങ്ങനെ കണ്ടോ. ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട നെയിലിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ സ്കിന്നാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗം ഉള്ളത്. അപ്പം നമ്മളത് അടുപ്പിച്ച് അങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല പെയിൻഫുള്ളും ആയിരിക്കും, അതേപോലെ ബ്ലീഡ് ചെയ്യുകയും ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നെയിൽ അങ്ങനെ കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യുമ്പം ഏറ്റവും അറ്റത്തുനിന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈ ഗ്രൂം ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഷേപ്പർ വെച്ചിട്ട് അവരിത് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ നെയിൽ കട്ടറിലൊക്കെ ഇല്ലേ ഒരു ഷേപ്പർ, അതേപോലെ അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഞാനത് അവർക്ക് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവർ തന്നെ നാച്ചുറലി ഷേപ്പ് ചെയ്തോളും. അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഷേപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ലിയോ ലാവിയൊക്കെ അങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര റഫ് ഏരിയയിലൊക്കെ പോയിട്ട് അവർ നഖം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവരായിട്ട് തന്നെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ നെയിൽ നമ്മൾ അറ്റംപ്റ്റ് നിന്നൊക്കെ കട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നെയിൽ ഇവരെ നടക്കുന്ന സമയത്തും ഇവർ ഓടുന്ന സമയത്തൊക്കെ ഇവർ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവരുടെ ഈ ഒരു നെയിൽ. കാരണം അവർക്ക് ഗ്രിപ്പ്, അവർ നിൽക്കുന്ന സമയത്തും ഓടുന്ന സമയത്തൊക്കെ ഒരു ഗ്രിപ്പ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ നെയിലാണ്. അപ്പം നമ്മൾ പോയിട്ട് ഈ അറ്റത്തു നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അവർക്കത് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. അറ്റത്തു നിന്ന് ജസ്റ്റ് ഒരു കർവ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തോളൂ. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ മിക്കപ്പോഴും എനിക്ക് മന്ത്ലി ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതാ ഈ നഖങ്ങളൊന്നും അധികം കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. ഈ ഏറ്റവും എൻഡിലെ നെയിലായിരിക്കും കുറച്ച് വളർന്നിട്ടുണ്ടാവുക, അത് മാത്രമാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്യാറുള്ളത്. ബാക്കിയൊന്നും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അവർ എന്നെ ചില സമയത്ത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അയ്യോടാ, അതാ ഇതൊക്കെ ഇത് ലിയോ ശരിക്കും ഷേപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് നല്ല ഒന്നും കട്ട് ചെയ്യാനോ ഒന്നുമില്ല. ഇത് ലിയോ നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമുക്ക് ഈ നഖമൊന്നും ഒന്നും ചെയ്യാനില്ല. ഇതായിരുന്നു ചെയ്യേണ്ടത്, അത് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. മാറി മാറി നിൻ്റെ മൂക്ക് ഞാൻ കട്ട് ചെയ്യും.
പൂക്കോട്ടി നിന്നെ ദേ ഇങ്ങനെ പിടിക്കുക ഒന്ന് ചരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ ലിയോ സോ സിമ്പിൾ പറ ലിയോ പറ ലിയോ ലിയോൻ്റെ ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് കൊടുക്കണേ പറ ചെയ്ത് കൊടുക്കണേന്ന് പറ കട്ട് ചെയ്തു നെക്സ്റ്റ് അടുത്തത് അടുത്തത് പിടിക്കുകയാണ് ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു കള്ളൻ ഒളിച്ചിരിക്കുന്നുണ്ട് ഇതാ ഈ കള്ളനെ ഞാൻ കണ്ടില്ല അല്ലയോ ഇവനെ ഞാൻ കണ്ടില്ല അല്ലയോ അപ്പൊ നമ്മള് ലിയോന്റെ രണ്ട് കൈയിൽ നിന്ന് നെയിൽ കട്ട് ചെയ്തിട്ട് കിട്ടിയ നെയിൽ കഷ്ണങ്ങളാണിത് ഇതിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത് ഇതാണ് ഇത് ഒരു നഖത്തിന് മാത്രം ഭയങ്കരമായിട്ട് വലിപ്പം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ് അപ്പോഴും ഇതേ സ്കിന്ന് നമ്മൾ ഒരു രീതിയിലും ടച്ച് ചെയ്തിട്ടില്ല സ്കിൻ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബ്ലീഡ് ചെയ്തിട്ടുണ്ടായേനെ ലിയോ നല്ല പെയിനും ഉണ്ടായിരുന്നേനെ അപ്പം നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല ഈ നഖമാണ് കണ്ണോ കണ്ടു ചോരയൊന്നും പൊടിഞ്ഞിട്ടില്ല ലിയോ കാണിച്ചു കൊടുത്തേ കാണിച്ചു കൊടുത്തേ ലിയോനെ ഞാൻ വേണ്ടയാക്കിയിട്ടൊന്നുമില്ല കണ്ടോ കണ്ട കണ്ട ഒരു ചോരയില്ല ആ അപ്പം അങ്ങനെയാണ് നെയിൽ കട്ട് ചെയ്യേണ്ടത് അല്ലേ ലിയോ പിന്നെ ഇവരിങ്ങനെ കുറേ സമയം നിന്ന് തരാൻ നമ്മളൊന്ന് ഇവരെ കൊഞ്ചിക്കണം കേട്ടോ ഇടയ്ക്ക് അല്ലെങ്കിൽ അവർ വിചാരിക്കും ഫുള്ള് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പം ഇടയ്ക്കൊന്ന് ഇങ്ങനെ സ്നേഹിച്ചു കൊടുക്കുക ഗുഡ് ബോയ് അപ്പം നമുക്കിനി ലാവി ആർ യു റെഡി ഇപ്പം ലിയോ നിന്ന് തരുന്നത് പോലെ ലാവി നിൽക്കുന്നു നിങ്ങളാരും പ്രതീക്ഷിക്കരുത് ലാവിക്ക് ഇതൊന്നും അത്ര ഇഷ്ടമല്ല വേറൊരാൾ ചെയ്തു കൊടുക്കുന്നത് ലാവിക്ക് ഇഷ്ടമല്ല ലാവി സ്വന്തമായിട്ടാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ നമുക്ക് നോക്കാം സമ്മതിക്കാൻ വഴിയില്ല എന്നാലും കുറച്ച് പിടിവാശിയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ നിൽക്കും അല്ല ലാവി ആ ഫസ്റ്റ് കട്ട് ചെയ്തു നോക്കട്ടെ നിൻ്റെ നഖം ഇവളുടെ പിന്നെ കുറച്ച് ക്ലീൻ തന്നെ ആയിരിക്കും ഇവൾ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങളും നല്ല സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു ഡോഗാണ് വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മുടെ ലാവി അല്ലേ അല്ലേ ലാവി അത് അത് അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞൂടാ അങ്ങനെ പറഞ്ഞൂടാ ആ ഇത് വലിയ നഖമാണോ ലാവി ക്യാമറമാൻ വരൂ ക്യാമറമാൻ വരൂ ഇതാ വലിയ നഖമാണേ അപ്പം നമ്മളിതേ കേവ് ചെയ്ത് യെസ് അത് വേണമെങ്കിൽ ഇനിയും കട്ട് ചെയ്യാം കാരണം അത് വലിപ്പമുണ്ട് നല്ല ലെങ്ത് ഉണ്ട് അതിന് ഏ ഓക്കെ ലാവിഷു സുന്ദരി ആവാൻ പോവാണോ ലാവിഷു അപ്പൊ വീഡിയോ എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഇതേ കടന്നു തന്നിരിക്കുകയാണ് എന്ത് സാധന ലാവി നീ മനുഷ്യൻ തന്നെയാണോ എനിക്കൊരു ഡൗട്ടുണ്ട് എനിക്കെല്ലാം ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ ആരെയോ മനുഷ്യൻ ആരെയോ മനുഷ്യൻ ലിയോൻ്റെ കാലിൻ്റെ ഭാഗത്ത് നോക്കിയ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും കട്ട് ചെയ്യാനൊന്നുമില്ല എല്ലാം ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ ഉണ്ട് അപ്പം നമ്മളിത് മന്ത്ലി ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എപ്പോഴും കൂടുതലായിട്ട് അങ്ങനെ വളരുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ ലിയോൻ്റെ കാലിനില്ല ലാവിൻ്റെ ഒരു നഖത്തിനുണ്ട് കാലിൻ്റെ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതെവിടെ പോയി ലാവി ഇത്ര നേരം കണ്ടല്ലോ ആ യെസ് ഓക്കെ അപ്പം മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇയർ ക്ലീനിങ് അപ്പം ഇത് കെനോപാസിൻ്റെ സാലിസിലിക് ആസിഡ് ഇയർ ക്ലെൻസർ ആണ് ഇത് ഒരു 50 ml ബോട്ടിലാണ് 110 rupees ആണ് വരുന്നത് ഇത് നല്ല ഈസിയാണ് ഇവർക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ ഈസി ആയിരിക്കും പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഇയർ ക്ലീനിങ് സൊല്യൂഷനും ഇങ്ങനെ തന്നെ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക അപ്പം ഞാൻ ഇത് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം അപ്പം നമുക്ക് കുറച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ ആവശ്യമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവരെ ഗ്രൂം ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക കേട്ടോ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ ഇവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും ഗ്ലൗസ് യൂസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം അപ്പം ഇതിൽ ഓപ്പൺ ആൻഡ് ക്ലോസ് എഴുതിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം
യെസ് ഓപ്പൺ ചെയ്തു. ഇനി ഓപ്പൺ ചെയ്തിട്ട് ദൈവരി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇയറിലേക്ക് ഒരു 3 to 4 ഡ്രോപ്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചെവിയിലും വെള്ളം പോകുമ്പോൾ എങ്ങനെയാണോ നമുക്ക് ബുദ്ധിമുട്ട് അതേപോലെ ആവും. പക്ഷേ അങ്ങനെ ഒഴിച്ചതിന് ശേഷം ദേ ഇവരുടെ ഹെഡ് ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെവി റബ് ചെയ്ത് കൊടുത്താൽ ഈ സൊല്യൂഷനൊക്കെ നല്ലോണം ചെവിയുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഈ ചളികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇളകിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 2 മിനിറ്റ് റബ് ചെയ്യാൻ പറയുന്നത്. ഒരു കൊതുക് വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 മിനിറ്റ് നമ്മൾ റബ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതേ. പിന്നെ ഈ ചില ആളുകൾ വിചാരിക്കും ഡോഗ്സ് എല്ലാം അധികം ക്ലീൻ ആയിട്ടുള്ള കോട്ടണൊന്നും വേണ്ട എന്ന് വിചാരിക്കും. പക്ഷേ ഇത് നമ്മൾ ഇവരുടെ ചെവിയുടെ ഉള്ളിലേക്ക് ഇടുന്നതാണ്. അതുകൊണ്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു കോട്ടൺ തന്നെ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ പാഡ് ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചാലും കുഴപ്പമില്ല. നല്ല നീറ്റായിരിക്കണം. ചെവിൻ്റെ ഉള്ളിലേക്കാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ അത് അവർക്ക് ഇറിറ്റേഷൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഇതിൽ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇത് കുറച്ച് വെറ്റായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇവരുടെ ചെവി ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ചെവി ക്ലീൻ ചെയ്ത് കാണിച്ചുതരാം. അധികം ഉള്ളിലേക്ക് കൊണ്ടുപോകണ്ട. കാരണം നമ്മൾ റബ് ചെയ്തത് കാരണം ഓൾമോസ്റ്റ് ചളികളൊക്കെ പുറത്തേക്ക് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നൊന്ന് റബ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലേ ലിയോ? അല്ലേ ലിയോ? ലിയോന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചെവീൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചളി പോകുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ. ഈ സൈഡിലൊക്കെ ആയിട്ട് അധികം ഉള്ളിലേക്ക് ഒരിക്കലും ആക്കല്ലേ, അത് അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ പുറത്തുനിന്ന് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. അവരൊരു രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. അവർക്ക് അവരെ നല്ല റിലാക്സ് ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലേ ലിയോ? ഇത് കോട്ടൺ വെച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. പക്ഷേ ക്ലീൻ ആയിരിക്കണം. അതിൽ കുറച്ച് ഈ ഒരു സൊല്യൂഷൻ ആക്കുകയും വേണം. അപ്പം നമ്മൾ ലിയോൻ്റെ ഒരു ചെവി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇതേ നീറ്റായിട്ടുണ്ട് ലിയോൻ്റെ ചെവി, കണ്ടോ? അപ്പോൾ അത് സൊല്യൂഷൻ ആക്കി നമ്മൾ റബ് ചെയ്ത് കൊടുക്കുകയാണ് ലിയോന്. കോട്ടണിൽ കുറച്ച് സൊല്യൂഷൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം. മറ്റു ചെവിയിൽ അത്ര ഉണ്ടായിരുന്നില്ല. ആഹാ, സൂപ്പർ. കണ്ടല്ലേ ലിയോ എനിക്ക് നക്കി തരുന്നത്. കണ്ടോ, താങ്ക് യു പറയുന്നതല്ലയോ. ഓക്കെ ലിയോ ബേബി, താങ്ക് യു. അങ്ങനെ ലൈവിയുടെ മോളിൽ കയറി നിന്നിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ലൈവി തീരെ സമ്മതിച്ചിട്ടില്ല. വാ, ഇത്ര ചളി ഉണ്ടായിട്ടാ നിനക്ക് അഹങ്കാരം? ഇത് ഞാൻ ക്ലീൻ ചെയ്ത് തരാന്നല്ലേ പറഞ്ഞത്. ലിയോ എന്ത് ഡീസൻ്റ് ആയിട്ട് നിന്ന് തന്നു. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ലിയോ എന്ത് പാവാണോന്ന്? കണ്ടാ എന്നിട്ട് ഇവരുടെ അഹങ്കാരം കണ്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കോമ്പിങ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് നെയിൽ കട്ടിങ് ചെയ്തു, പിന്നെ മൂന്നാമതായിട്ട് ഇയറും ക്ലീൻ ചെയ്ത് കൊടുത്തു. എന്നെ നാലാമതായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവരുടെ ദേഹത്ത് ഞാൻ ആപ്പിൾ സിഡർ വിനീഗർ സ്പ്രേ ചെയ്യാൻ പോവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ഇതിൻ്റെ ബോട്ടിലാണ്. അതിലേക്ക് ഞാൻ ആപ്പിൾ സിഡർ വിനീഗറും വെള്ളവും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ആക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഇവരുടെ ബോഡിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് ഞാനിപ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ മഴക്കാലമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈർപ്പമൊക്കെ തട്ടും, കൂട്ടിലൊക്കെ ഇങ്ങനെ മഴവെള്ളമൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈർപ്പമൊക്കെ തട്ടുമ്പോൾ ഇവർക്ക് ഫംഗൽ
ഇൻഫെക്ഷൻ പോലെ ഇവരുടെ ബോഡിയിലൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലായിട്ട് ചെറിയ തോതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യുന്നത് ഫംഗൽ ഇൻഫെക്ഷനെ ഏറ്റവും ബെസ്റ്റാണ് ആപ്പിൾ സിഡർ വിനീഗർ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ എന്താണെന്നുള്ള ചെറിയൊരു സൂചന ഞാൻ തരാം കാരണം ഈ ലിയോൻ്റെ ഈ നെക്കൊന്ന് നോക്കിക്കേ ഇവിടെ ഈ ഒരു ബ്ലാക്ക് കളർ ഒരു ഡിസ്കളറേഷൻ പോലെ കണ്ടോ ഇതാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഇത് വെള്ളത്തിൻ്റെ അലർജി കാരണം അല്ലെങ്കിൽ വെള്ളം കൂടുതലായിട്ട് തട്ടുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ മഴക്കാലത്ത് അത് കൂടുതലായിട്ട് വരും ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വന്ന പാർട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇത് കൂടാതെ ഞാൻ ഇതിന് പകരം ഇവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വേറെ ഒരു നാച്ചുറൽ റെമഡിയാണ് നമ്മുടെ നീം ഓയിൽ നീം ഓയിൽ ഡോഗ്സിന് വളരെ യൂസ്ഫുള്ളാണ് ഇപ്പം ടിക്സും ഫ്ലീസും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഡ്രൈനെസ് അങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾ നീം ഓയിൽ ഇവരുടെ ദേഹത്ത് മൊത്തം തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണത് പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പം നീം ഓയിൽ തീർന്നു പോയി നീം ഓയിൽ എന്ന് പറയുമ്പം നമ്മുടെ വേപ്പെണ്ണ ഉണ്ടല്ലോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും കാരണം ഒരു രണ്ട് ഡോഗ്സിൻ്റെ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് വലിയൊരു പ്രൊസീജിയറാണ് അപ്പം നമ്മൾ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തു തരുന്നത് കാരണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻറ്റ് വരണം നിങ്ങളുടെ ഡോഗിനെ നിങ്ങൾക്ക് ഗ്രൂം ചെയ്യാൻ പറ്റുന്ന അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മളിത് കുറച്ച് മോർണിംഗ് തുടങ്ങിയതാണെങ്കിലും ഷൂട്ടും കാര്യങ്ങളും എല്ലാം കൂടി ചെയ്യുമ്പോൾ നല്ലപോലെ ടൈം പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം 12:30 അപ്പോൾ അവർക്ക് ഇനിയും നമ്മളിങ്ങനെ ഷൂട്ടും ഇതുമൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബോറടിക്കും പിന്നെ അവർക്ക് വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ആപ്പിൾ സിഡർ വിനീഗർ ഇപ്പം തേച്ചു കൊടുത്തല്ലോ സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ അതൊന്ന് ബോഡിയിൽ പിടിക്കാനും കുറച്ച് സമയം വേണം അതുകൊണ്ട് തൽക്കാലം അവർക്ക് ചോറൊക്കെ കൊടുത്ത് അവരൊന്ന് റിലാക്സ് ആവട്ടെ എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം അവരെ കുളിപ്പിക്കാമെന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തത് സാധാരണ അങ്ങനെയല്ല എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും രാവിലെ തന്നെ ഈ ആപ്പിൾ സിഡർ വിനീഗർ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് എന്നിട്ട് ഉച്ചേൻ്റെ മുന്നേ അങ്ങ് കുളിപ്പിക്കും പക്ഷേ ഇത് ഷൂട്ടിംഗ് കൂടി ചെയ്യുന്നതുകൊണ്ട് നല്ലോണം ലാഗ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാൻ ചെയ്യുന്നത് കോസ്റ്റ്യൂം ചേഞ്ച് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു ലിയോയും ലാവിയും നന്നായിട്ട് ഉറങ്ങി ഞങ്ങളും കുറച്ചൊക്കെ ഉറങ്ങി അതൊക്കെ കഴിഞ്ഞത് 4 മണിയായപ്പോൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്രൂമിങ്ങിൻ്റെ അടുത്ത സെക്ഷനിലോട്ട് പോവാം ഇവരുടെ ഈ വായ സ്മെല്ലാവുന്നത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂമിംഗ് വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം ഇത് വിങ്കിൾസ് ഡോട്ടിൻ്റെ പ്രൊഡക്റ്റാണ് ഡെന്താപെക് ഡെന്തൽ സ്പ്രേ എന്നാണ് ഇതിൻ്റെ പേര് ഓറൽ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പെൻ പോലെയാണ് ഉണ്ടാവുക ഒരു മാർക്കർ പെൻ പോലെ ഇത് ജസ്റ്റ് ഇങ്ങനെ എടുക്കുക ഇത് ഓരോ തവണ ഇവർ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴൊക്കെ നമ്മൾ ഇവരുടെ വായിൽ ഓൺ ദ സ്പോട്ട് ഇതിങ്ങനെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മൗത്തൊക്കെ നല്ലോണം ക്ലീനാവും അതേപോലെ നല്ല സ്മെല്ലും വരും ഡെയിലി വൺസ് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊരു ഗ്രൂമിങ്ങിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഡെന്റൽ കെയറും കൂടി ഗ്രൂമിങ്ങിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നെ അപ്പോൾ ഈ ഒരു ഡെന്തൽ സ്പ്രേൻ്റെ റേറ്റ് വന്നിട്ട് 550 ആണ് ഓക്കെ ആർ യു റെഡി ലാവിനെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യമാണ് ലാവിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷെ ലിയോന് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാൻ കുളിക്കാനായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ലിയോനും ലാവിക്കും ഫംഗൽ ഇൻഫെക്ഷൻ്റെ ചെറിയൊരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ലിയോ ലാവിനെ മെഡിക്കേറ്റഡ് ബാത്താണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിവ് കിറ്റോഫോട്ടിൻ്റെ ഷാംപു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്
ഇതാണ് ആ ഷാംപൂ ഇത് മെഡിക്കേറ്റഡ് ഷാംപൂ ആണ് അപ്പോൾ മെഡിക്കേറ്റഡ് ഷാംപൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹോട്ട് വാട്ടറിൽ വേണം ഇവരെ കുളിപ്പിക്കാനായിട്ട് അപ്പോൾ ഹോട്ട് വാട്ടർ റെഡിയാണ് ഹോട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ നല്ല തിളച്ച വെള്ളമല്ല ഇവർക്ക് പറ്റാവുന്ന ഒരു ലൈറ്റ് ചൂടിൽ വേണം നമ്മൾ കുളിപ്പിക്കാനായിട്ട് അപ്പം അതവിടെ റെഡിയാണ് അതൊരു കുറച്ചൊരു ഒരു ബക്കറ്റോളം മതി ബാക്കി നമ്മൾ നോർമൽ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് ഇവരുടെ ബോഡി സ്ക്രബ് ചെയ്യാനായിട്ടൊരു ബോഡി ബ്രഷും കൂടി ഉണ്ട് ഇതാ ഇതവരെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണ് പിന്നെ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിയോ ലാവിനെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറാമാൻ ലിയോ ലാവിൽ കിടക്കുന്ന സ്ഥലവും ലിയോ ലാവിയുടെ കൂടും ഒക്കെ ക്ലീൻ ചെയ്യും ഇതും ഗ്രൂമിങ്ങിൻ്റെ ഭാഗമാണ് അല്ലാണ്ട് നമ്മൾ അവരെ ഫുള്ളായിട്ട് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരെ മോശം സ്ഥലത്ത് കിടത്തി കഴിഞ്ഞാൽ ഒരു ഗുണവും കിട്ടില്ല അപ്പോൾ കെനൽ വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും അപ്പോൾ നമ്മൾ കുളിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ കുളിക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നിങ്ങളടുത്ത് ഓരോ കാര്യങ്ങളൊന്നും പറഞ്ഞു തരുന്നുണ്ടല്ലോ പിന്നെ ഈ ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ അതായത് മെഡിക്കേറ്റഡ് ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ വേണം കുളിപ്പിക്കാനായിട്ട് പിന്നെ ഷാംപൂ നല്ലോണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നിട്ട് മാത്രമേ അത് ഫുള്ളായിട്ട് കഴുകി കളയാവുള്ളൂ അതാണ് മെഡിക്കേറ്റഡ് ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമുക്കത് 1 by 1 ഓരോന്നായിട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ചൂടുവെള്ളം ഒന്ന് ലിയോൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ഇത് ഇളം ചൂടുവെള്ളമാണ് കുഴപ്പമൊന്നുമില്ല ഈ ഷാംപൂ കുറച്ചെടുക്കുക ഇതിന് ഇങ്ങനെ ഒരു കളറാണ് നമുക്ക് ലിയോൻ്റെ മേലെ അപ്ലൈ ചെയ്യാം ഈ ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉള്ള ഏരിയയിലൊക്കെ നന്നായിട്ട് ഈ ഷാംപൂ ആദ്യം ഒന്ന് പുരട്ടി കൊടുക്കണം നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഓക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഷാംപൂ ഒക്കെ അപ്ലൈ ചെയ്തു പിന്നെ നമ്മളിത് ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം ഇതാ ഇത് നമ്മുടെ ഈ കയ്യിൽ ഇതാ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്നോളൂ പിന്നെ നമുക്കിത് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് അഴുക്കൊക്കെ നല്ലപോലെ കളയാം പിന്നെ ഇത് റബ്ബർ ആയതുകൊണ്ട് അവർക്ക് ബോഡിയിൽ പെയിൻ ഒന്നും ഉണ്ടാവില്ല നല്ലൊരു സുഖമായിരിക്കും കിട്ടുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം സ്ക്രബ് ചെയ്ത് കളയാം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഡിക്കേറ്റഡ് ഷാംപൂ ആയതുകൊണ്ട് അധികം പതയൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പക്ഷേ പതയുണ്ടാവില്ല ഇത് ഞാൻ കുറച്ച് ഷാംപൂ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കുളിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ ഫുള്ളായിട്ട് കാണിക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് 1 bore അടിയായിരിക്കും അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കാണിക്കാം കുളിപ്പിക്കാൻ പിന്നെ എല്ലാവർക്കും അറിയില്ലേ അപ്പോൾ നമുക്കിനി ആദ്യം ലിയോനെ ഡ്രൈ ആക്കാം ഇവിടെ നിന്നുണ്ട് ഒരു സൈഡ് കടിക്കുക എന്നാണ് ലാവി ചിന്തിച്ചോണ്ടിരിക്കുന്നത് അവരെ കുളിപ്പിച്ചു തോർത്തി കൊടുത്തു എല്ലാം ചെയ്തു ഇനി നമുക്ക് അവരെ വരാന്തയിൽ കെട്ടാം എന്നിട്ട് അവരെ നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഞാൻ പറഞ്ഞല്ലോ ഡ്രയർ ഒന്നും ഉപയോഗിച്ചിട്ട് അവരെ ഉണക്കാൻ വിടില്ല നാച്ചുറലി അവർ ഉണങ്ങട്ടെ നമ്മൾ ഫാൻ ഇട്ട് കൊടുക്കും അപ്പോൾ ഇനി ഇവർ ഡ്രൈ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്യാവശ്യം നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് സമയം നമ്മൾ ഫാനൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാവുന്നത് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കണ്ടീഷണർ ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നുമായി ഹെയറൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കും പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഗ്രൂമിങ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവരുടെ ഹെയറൊക്കെ ഡ്രിം ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായം ഗോൾഡൻ റിട്രീവർ പോലത്തെ ബ്രീഡ് നല്ല ഹെയറൊക്കെ ഉള്ള ബ്രീഡിനാണ് അങ്ങനെ മന്ത്ലി ഒക്കെ നമ്മൾ ഡ്രിം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ലാബ്രഡോർ റിട്രീവറിന് അങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മന്ത്ലി ഒന്നും ചെയ്ത് കൊടുക്കേണ്ട മേ ബി ഒരു 6 months ഒരു 1 year ഒക്കെ കൂടുമ്പോൾ അവരുടെ ഹെയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വലുതായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡ്രിം ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് കണ്ടീഷണർ അപ്ലൈ ചെയ്യാം ഇത് ക്യാപ്റ്റൻ സാക്കിൻ്റെ സാസൂത്തിൻ്റെ ഇച്ചിങ് റിലീഫ് കണ്ടീഷണറാണ് അതാ നമ്മൾ യൂസ് ചെയ്തത് തീരാറായി ഈ കണ്ടീഷണർ കുറച്ചെടുക്കുക
എങ്ങനെയാണ് ഉണ്ടാവുക? നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ ക്യാപ്റ്റൻ ജാക്കിന്റെ പ്രൊഡക്റ്റിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാനുള്ള ഒരു റീസൺ ഇവരുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലാണ്. ഭയങ്കര രസമാണ്, നല്ല സ്മെല്ലാണ്. പിന്നെ ഇത് ലിവ് ഇൻ കണ്ടീഷണറാണ്. നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം കഴുകിക്കളയേണ്ട ആവശ്യമില്ല. അത് താനെ ആ ബോഡിയിൽ അബ്സോർബ് ചെയ്ത് താനെ അതങ്ങ് പോയിക്കോളും. കഴുകിക്കളയേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പം നമുക്ക് ലിയോണി കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടീഷണർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മസാജ് ചെയ്യാം. അപ്പം ഞാനിവിടെ ചെയ്യാറുള്ളത് ഇങ്ങനെ കണ്ടീഷണർ അപ്ലൈ ചെയ്തതോടുകൂടി നമ്മുടെ ഗ്രൂമിങ് കഴിയും. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ മോർണിംഗ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ലോണം ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക. ആ പൗഡർ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പം നാളെ നമ്മൾ ഇവർക്ക് യൂസ് ചെയ്യാൻ പോകുന്ന പൗഡർ ഇതേ ലൊസാലോൻ്റെ പൗഡറാണ്. ഇത് കുറച്ചെടുക്കും, ഇതിലാക്കും, എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 ആക്കി കൊടുക്കും. അപ്പം ഇത് നമ്മൾ നാളെയാണ് ചെയ്യുക, ഇന്ന് ചെയ്യില്ല. അപ്പോൾ ഫൈനലി ഇനി എൻ്റെ അടുത്തുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇവരുടെ ക്യാപ്റ്റൻ സാക്കിൻ്റെ തന്നെ പോ ക്രീം. ഇത് ഞാൻ ഇവർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടീഷണറും പോ ക്രീമും ഒന്നും നമ്മൾ ഈ മന്ത്ലി യൂസ് ചെയ്യുന്ന ഗ്രൂമിങ്ങിലല്ല, എല്ലാ സൺഡേസും നമ്മളിത് ചെയ്ത് കൊടുക്കും കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നും കുളിച്ചതുകൊണ്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ്. അയ്യോ, ഇതിനൊരു അടിപൊളി സ്മെല്ലാണ്. ഇതിനും ആ ലെമണിൻ്റെ സ്മെല്ലാണോ? അയ്യോ, ഇത് പോലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലേ ലിയോ? അല്ലേ ലിയോ? ഇത് നല്ലോണം ഒന്ന് റബ് ചെയ്യും. ഇങ്ങനെ റബ് ചെയ്യും. ആഹാ, കണ്ടോ ലിയോ ആസ്വദിക്കുന്നത് നോക്കിക്കേ. അയ്യോ അയ്യോ, ലിയോന് ഇഷ്ടം കേട്ടോ. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഒരാൾ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കാണ് കേട്ടോ. കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്കും എൻ്റെ പെറ്റിനെ ഇതേപോലെ ഗ്രൂം ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് വരുമ്പം നിങ്ങൾ ചെയ്യുമല്ലോ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പെറ്റ്സിനെ ഗ്രൂം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരണം. നിങ്ങളുടെ പെറ്റ് സുന്ദരനും സുന്ദരിയായിട്ടുള്ള നിങ്ങളുടെ പെറ്റ്സിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരിക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഞാൻ പറഞ്ഞു തന്നിട്ട് അതേപോലെ നിങ്ങൾ ചെയ്തപ്പം നിങ്ങൾ സക്സസ് ആയി എന്ന് കേൾക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുക. പിന്നെ ഇപ്പം നിങ്ങളുടെ പെറ്റ്സ് എന്ന് പറയുന്നത് ലിയോ ലാവിയുടെ ബെസ്റ്റ് ബഡ്ഡീസാണ്. അപ്പം ഞങ്ങൾക്ക് അവർ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബാക്കിയുള്ള ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഗ്രൂമിങ്ങിൻ്റെ ഏറ്റവും അവസാനം ഇതാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തേ പറ്റുള്ളൂ. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒന്ന് പോയി കുളിക്കോ. ഞാൻ പറയുന്ന ഡയലോഗല്ലേ കേട്ടോ. ഞാനും രോഹിത്തും കൂടി ലിയോനെയും ലാവിനെയും കുളിപ്പിച്ച് കഴിഞ്ഞാൽ അമ്മ പറയുന്ന ഡയലോഗാണ് പോയി കുളിക്കി. അപ്പോൾ ടാറ്റാ.